ഈ ശംശികായിൽ പ്രിയപ്പെട്ടവരെ എലിയ ശ്ലീവ മോശ കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ പറഞ്ഞു വെക്കുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. കഫർനാം പോലെയുള്ള സ്ഥലത്ത് അന്ധകാരത്തിലാണ് അവർ കഴിയുക. കാരണം ദൈവചിന്തയില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ഉയർത്താതെ ജീവിച്ചു പോകുന്ന ആൾക്കാർ. അവരുടെയിൽ ഈശോ സുവിശേഷം പ്രഘോഷിക്കുകയാണ്, മാനസാന്തരത്തിനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചായിരിക്കുകയില്ല ജീവിതം മുന്നോട്ട് പോകുക. നമ്മുടെ ചിന്താരീതി പോലും പലപ്പോഴും തെറ്റായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് അനുസരിച്ചായിരിക്കണമെന്നില്ല ശരി, ചിന്തിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ ശരിയായി വരികയാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട്, സൂര്യനും ചന്ദ്രനും തമ്മിൽ തർക്കിക്കുകയാണ്. സൂര്യൻ പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ എല്ലാം നല്ല പച്ചയായി നിൽക്കുകയാണ്, ഭൂമി പച്ചപ്പ് വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ചന്ദ്രൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മരത്തിൻ്റെയൊക്കെ ഇലകള് വെള്ളി പോലെ വെട്ടി തിളങ്ങുകയാണ്, പച്ച പോലെയല്ല കാണുക എന്ന്. വീണ്ടും സൂര്യൻ പറഞ്ഞു, മനുഷ്യരെല്ലാവരും വളരെ ഉത്സാഹിയാണ്, കഠിനാധ്വാനം ചെയ്യുന്നു. ഉടനെ ചന്ദ്രൻ പറഞ്ഞു, അല്ല, ഞാൻ നോക്കുമ്പോൾ മനുഷ്യരെല്ലാം എപ്പോഴും കിടന്ന് ഉറക്കമാ, ഒന്നും ചെയ്യുന്നില്ല, അലസരാണ്. വീണ്ടും സൂര്യൻ പറയുകയാണ്, ഭൂമിയിൽ ഭയങ്കര ഒച്ചയും ബഹളവുമാ. ചന്ദ്രൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമല്ല, ഭൂമിയിൽ എന്തൊരു ശാന്തതയാ, എല്ലാവരും കിടന്നുറങ്ങുകയല്ലേ, പിന്നെ എന്താ, ഒരനക്കവും ഇല്ല. ഈ സമയമാണ് കാറ്റ് അതുവഴി വരുന്നത്. ഇവരുടെ തർക്കം കേട്ടിട്ട് കാറ്റ് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത്? ഉടനെ സൂര്യന് ഉള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുകയാണ്. കാറ്റൊന്ന് ആഞ്ഞടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ചിന്താരീതിയാണ്, നിങ്ങൾ കാണുന്നതാണ്, പക്ഷെ ശരി അതൊന്നുമല്ല. പകലായതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത്, ജോലി ചെയ്യുന്നത്, അതാണ് സൂര്യൻ കാണുക. രാത്രിയിലാകട്ടെ ചന്ദ്രൻ കാണുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ്, ശാന്തമായ അന്തരീക്ഷം, സ്വസ്ഥമായ രീതി. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. ഞാനാണ് രാത്രിയിലും പകലും സഞ്ചരിക്കുന്നു, അതുകൊണ്ട് എന്താണ് എന്ന് വ്യക്തമായി എനിക്ക് അറിയാം എന്ന്. നമ്മുടെ ചിന്താരീതിയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ അറിവ് വെച്ചിട്ടായിരിക്കും മറ്റുള്ളവരെ വിലയിരുത്തുന്നതും അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. പക്ഷേ അതൊന്നുമല്ല ശരിയായ കാര്യങ്ങൾ. നമ്മളറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനാണ് അറിവ് വേണ്ടത്, മറ്റുള്ളവരുമായി മനസ്സിലാക്കുവാനായിട്ടും ചോദിച്ചറിയുവാനായിട്ടും കണ്ണുകൾ കൊണ്ട് തുറന്ന മനോഭാവത്തോടെ കാണുവാനായിട്ടുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള വിധത്തിൽ ഗ്രഹിക്കുവാനായി പറ്റുക. ഈശോ ഇന്ന് പറഞ്ഞു വെച്ചു മാനസാന്തരപ്പെടണമെന്ന്. എങ്ങനെയാണ് മാനസാന്തരപ്പെടുക? നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. പഴയതുപോലെ ജീവിച്ചു പോയാൽ പോരാ, എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഒരു മനോഭാവം വളർത്തിയെടുക്കണം. കാപട്യത്തിന്റെ പ്രതീകമായി സുവിശേഷം അവതരിപ്പിക്കുന്ന പരിസയ വർക്കത്തിന്റെ പ്രതിനിധി നിക്കദമോസ് രാത്രിയുടെ യാമങ്ങളിൽ ഈശോയുടെ അടുക്കൽ പോയി സംസാരിക്കുകയാണ്. പുതുതായി ജനിക്കുവാനായി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈശോ പറഞ്ഞു, പുതിയ മനുഷ്യനായി തീരണമെന്ന്. അതുകൊണ്ടാണ് നിക്കദമോസ് ഈ സംശയം ഈശോയുടെ അടുക്കൽ ഉന്നയിക്കുക. നിക്കദമോസ് വീണ്ടും ഈശോയോട് ചോദിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് പുതിയ മനുഷ്യനായി തീരണോ, പുതിയതായി കുഞ്ഞായി ജനിക്കണമോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലാണ് പുതിയ ജനനം നടക്കേണ്ടത്, പുതിയ മനുഷ്യനായി മാറണം, എല്ലാവരും പുതിയതായി തീരണം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിലുള്ള മാറ്റമാണ് അത്.
നന്നായി ജീവിക്കുവാനായിട്ട് ആഗ്രഹത്തോടുകൂടെ പുതിയൊരു തീരുമാനമെടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കുക. കൂടുതൽ വിശുദ്ധരായിട്ടുള്ളവർ അതിനേക്കാൾ കൂടുതൽ വിശുദ്ധരായിത്തീരുവാനായിട്ട്, നന്മ പ്രവർത്തിക്കുന്നവർ കൂടുതൽ നന്മ പ്രവർത്തിക്കുവാനായിട്ട്, പാപികളെ മനസ്സാന്തരപ്പെട്ടുകൊണ്ട് പുതിയ മനുഷ്യനായിത്തീരുവാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും. ഇന്നീ പ്രത്യേക സാഹചര്യത്തിൽ പലതിൽ നിന്നുമൊക്കെ വിട്ട് നമ്മൾ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുകയാണ്. വീട്ടിലുള്ളവരുമായി നല്ല ഒരു ബന്ധം ഉണ്ടാകണം, സ്നേഹബന്ധം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് വളരെ എളുപ്പമാണ്. അതൊക്കെ മനസ്സിലാക്കി എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും, മറ്റുള്ളവർക്കുമുണ്ട് വേദനയും അസ്വസ്ഥതയും സഹനങ്ങളും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനായി, മറ്റുള്ളവർക്ക് സുഖം പകരുവാനായി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് സുഖവും സന്തോഷവും കിട്ടുക. സുഖവും സന്തോഷവും എനിക്ക് കിട്ടണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സുഖവും സന്തോഷവും പോകുകയുള്ളൂ. മറ്റുള്ളവർക്കായി കൊടുക്കുകയും മറ്റുള്ളവർക്കായി നമ്മുടെ അധ്വാനത്തെ ചെലവഴിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മിലേക്ക് സ്നേഹം കടന്നു വരും. നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അതാ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത്. മറ്റുള്ളവർക്കായി ജീവിക്കുവാനായി നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ പുതിയ മനുഷ്യനായി മാനസാന്തരപ്പെട്ടുകൊണ്ട് ആയിത്തീരുവാനായി നമുക്ക് പരിശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സക്കേവുസിൻ്റെ സംഭവം വിവരിക്കുന്നുണ്ടല്ലോ. സക്കേവുസ് മാനസാന്തരപ്പെട്ടു. ഞാൻ ആരോടെങ്കിലും ഒക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. അതോടുകൂടി സക്കേവുസ് എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ അനുഭവിക്കുകയാണ്. നന്മ പ്രവർത്തിക്കുമ്പോൾ തിന്മയുടേതായ അവസ്ഥയിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് എന്തെന്നില്ലാത്ത സന്തോഷം ഒരുവന് അനുഭവിക്കുവാനായി പറ്റുക. ഈ സന്തോഷം അനുഭവിക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണോ എന്ന്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായി നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് മാനസാന്തരത്തിന് ചേർന്ന ഒരു ജീവിതം നയിക്കുവാനായി നമുക്ക് തയ്യാറാകാം. ഈശോയുടെ ഈ ജീവദായകമായ ബലിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.